ഇപ്പൊ എന്റെ സഹപ്രവർത്തകനായിട്ട് നിങ്ങളുടെ നാട്ടുകാരനായി കൊല്ലത്തുകാരനായ ഒരു കലാകാരൻ വലിയ നടൻ പറഞ്ഞതാണ്, അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം. സത്യത്തിൽ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഞാൻ ഈ ഇന്ത്യയുടെ പേര് ഭാരതമാക്കണം നിർദ്ദേശിച്ച ആ മനുഷ്യനെ പോലെ തന്നെ അശ്ലീലമായി ലജ്ജിക്കേണ്ട ഒരു കലാകാരനായിട്ട് എൻ്റെ സുഹൃത്ത് മാറിയതിൽ നമുക്ക് ലജ്ജയുണ്ട്. കാരണം അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നയിക്കുന്ന ഒരു ബോധം, ഒരു സവർണ ബോധം എന്ന് പറയുന്നത് അദ്ദേഹം ഈ കൊല്ലത്ത് ജീവിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ, അദ്ദേഹത്തിൻ്റെ മാതാവിനെയും പിതാവിനെയും അടക്കം തള്ളിപ്പറയുകയാണ് എന്ന് പോലും മറന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അപര മതവിദ്വേഷമോ അപര ജാതിയോടുള്ള വിദ്വേഷമേക്ക് അത്രമാത്രമായി കഴിഞ്ഞു. അതാണ് ഈ സംഘപരിവാറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഭീമൻ രഘുവിനെ പോലെ അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്ക് ഭക്തി കാണിക്കും. പിണറായി വിജയന്റെ മുമ്പിൽ ഇങ്ങനെ ഭക്തി കാണിക്കുന്നത് ശരിയല്ല, അത് അശ്ലീലമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. കാരണം അദ്ദേഹം കുറെ കാലം മറ്റേ പാളയത്തിലായിരുന്നു. ഇതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേ സിനിമാക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ലജ്ജിക്കുകയാണ്. ഭീമൻ രഘുവിൻ്റെ ശില്പമാണ് ഇപ്പോഴും. അതുപോലുള്ള നമ്മുടെ കലാകാരന്മാരുടെ ഇത്തരം ചില അഭിപ്രായ പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയാണ്. കാരണം ഇവർക്ക് ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഏത് രീതിയിലാണ് കിട്ടുന്നതെന്ന് ആലോചിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ തന്നെയാണ് പുതിയ കാലഘട്ടത്തിൽ നയിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതല്ല നമ്മുടെ ഇന്ത്യ. നമ്മൾ സ്വപ്നം കണ്ടിരുന്നൊരു ഇന്ത്യയുണ്ട്. ഗാന്ധിജിയും അംബേദ്കറും നെഹ്റുവും ഒക്കെ നമുക്ക് സംഭാവന ചെയ്ത് നമുക്കൊക്കെ പുതിയ തലമുറയുടെ കയ്യിൽ ഏൽപ്പിച്ച ഒരു ഇന്ത്യയുണ്ട്. അത് കാത്തു സൂക്ഷിക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ് സത്യം.